മക്കളെ നന്നാവാനുള്ള അടുത്തൊരു മാർഗം എന്താണ്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവർക്ക് നല്ല പേര് വിളിക്കണം. പേരിൽ എന്തിപ്പോ കാര്യം എന്നാണ് ചിന്ത. പേരിൽ ഇപ്പോ ഈ ഫാത്തിമ, ആയിഷ, മുഹമ്മദ്, ഈ പേരിൻ്റെടൊപ്പം എന്തെങ്കിലും പേരിട്ടാല് പേരാവുന്ന വിചാരം. എന്തെല്ലാം പേരമ്മോ? ഫാത്തിമത്തുൽ ഹിന്ന, ഫാത്തിമത്തുൽ ആയിഷത്തുൽ ഹുന്ന, അതെന്താ സാധനം? ഇതേതാ പേര്? ഒന്നൊരു കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ മോഡേൺ ആയിട്ട് ഒരു 2000 കുറച്ച് ആകുമ്പോഴേക്കു തന്നെ ആയിഷത്തുൽ ഇൻസ്റ്റഗ്രാം എന്നെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതല്ല, ആയിഷ എന്നിട്ടാ മതിയല്ലോ, ബാക്കി എന്ത് ഇടാല? ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് യോജിപ്പിച്ച് ഇതെന്താണ് ഏച്ചം കൂട്ടിട്ട് കയറാ? എന്ത് ഇത്? പേര് നന്നാവുമ്പം കുട്ടിയും നന്നാവുന്ന മിൻ ഹക്കിൽ വലതി അലൽ വാലിദി എന്ന ഹദീസ് ഉണ്ടല്ലോ, അത് ഹദീസ് ജാമാ സഹീർ എടുത്ത് ഉദ്ധരിച്ചപ്പോ അതിന്റെ ഫൈലുൽ ഖദീറിൽ മുനാവിമാൻ പറയുന്നുണ്ട്, പേര് നന്നാവുമ്പോ കുട്ടി നന്നാവുന്നു. ഒരു കുട്ടീന്റെ പേരിന്റെ അർത്ഥം നോക്കിയപ്പോ എന്താന്ന് പറയാ, കരിം പണ്ട് എന്ന അർത്ഥം. എങ്ങനെ ആ കുട്ടി പണ്ടാകാണ്ടിക്കല്? ഇതാരെ ഈ പേര് വിളിക്കണ റബ്ബേ? എത്ര പേരുണ്ട് ബദരീങ്ങളുടെ, മഹാന്മാരുടെ, സ്വാലിഹീങ്ങളുടെ, സാലിഹാത്തിന്റെ എത്ര നല്ല പേരുണ്ട്. ആ പേരല്ലേ നമ്മൾ വിളിക്കേണ്ടത്? ഒരു കുട്ടിക്കെങ്കിലും മുഹമ്മദ് എന്ന പേര് വിളിച്ചാൽ അതിന്റെ ബർക്കത്ത് ആ വീട്ടിലുണ്ടാവുന്നല്ലേ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പരിഗണന അയാൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയെല്ലാം ഇബാദത്തുണ്ടായിട്ടും ബുസരിമ പറയുന്നുണ്ടല്ലേ, ആഹ്റത്തിൽ കൈച്ചിലാവാൻ എനിക്കൊരു പ്രതീക്ഷ, എനിക്ക് മുഹമ്മദ് എന്ന പേരുണ്ട് എന്നുള്ളതാണ്. മുഹമ്മദ് എന്ന പേരുള്ള കുട്ടിയെ തന്നെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, ആ കുട്ടിയെ നിന്ദിക്കാൻ പാടില്ല. കുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേര് വിളിച്ചാൽ അതിൻ്റെ ബർക്കത്ത് ഉപ്പക്കുമ്മക്കും ആഹ്റത്തിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് 3 ആൺകുട്ടികൾ ഉണ്ടായിട്ട് ഒരു കുട്ടിക്കെങ്കിലും മുഹമ്മദ് എന്ന പേര് വിളിക്കാതെ പോവരുതേ എന്ന് ഇമാമിങ്ങൾ എഴുതി വെക്കാനുള്ള കാരണം. ചില അയിമ്മത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അവർക്ക് 4 ആൺകുട്ടികൾ, 4 മുഹമ്മദ് എന്നാ പേര് വിളിച്ചത് ബർക്കത്ത് കിട്ടാൻ. വേറെ ചില അയിമ്മത്തുണ്ടല്ലോ, ഓരോ പേര് മുഹമ്മദ്, ഉപ്പാന്റെ പേര് മുഹമ്മദ്, ഉപ്പാപ്പന്റെ പേര് മുഹമ്മദ്, വല്യുപ്പാന്റെ പേര് മുഹമ്മദ്, ഓരോ മുഹമ്മദ് പിന് മുഹമ്മദ് പിന് മുഹമ്മദ് പിന് മുഹമ്മദ് പിന് മുഹമ്മദ്. ഫസാലി ഇമാമിന്റെ പേരെന്താ പിന്നെ? കണ്ടോ, ഇതെന്താ മുഹമ്മദ് എന്ന് വിളിക്കാത്ത? അത് ഇളയമാരെ, മൂത്തമാ, അനിയത്തിന്റെ മോന്റെ മോന്റെ ഇതാകുന്നതിന്റെ അവർക്ക് മുഹമ്മദ് എന്ന് പേരിടണം നേരത്തെ ഓ തീരുമാനിച്ചോണ്ട് ഒരു കുടുംബത്തിൽ തന്നെ 2 മുഹമ്മദ് വേണ്ടെന്ന് തീരുമാനിച്ചു. ഏതാ ന്യായം? നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ കാലാനുസൃതമായി മാറ്റിക്കൊണ്ടിരിക്കല്ലോ വേണ്ടത്. അങ്ങനല്ല, നമ്മളെ വീട്ടിൽ ഒരു ബർക്കത്തുണ്ടാകും. കുട്ടികളെ നന്നാവാൻ വേണ്ടി അവർക്ക് അദബ് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു വാപ്പ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം അദബ് പഠിപ്പിക്കലാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. അതിനെ അദബ് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യാന്നറിയോ? കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഇരുത്തും. കുട്ടികൾക്ക് കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കും. കുട്ടികളിലുള്ള 5 സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിന്റെ ഔലിയാക്കളാവുന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ദി മാൻ എന്നാണല്ലോ മറ്റേ എന്താണ് വേർഡ്സ് വർത്ത് പറഞ്ഞത്. കുട്ടികളിലുള്ള 5 ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടുന്നതാണ്. കാരണം ഈ കുട്ടികൾ എന്താ പറയുക, നിഷ്കളങ്കരാണ്. പി ജിക്ക് പഠിക്കാണ്ടോ വേർഡ്സ് വർത്തിന്റെ ഒരു കവിത ഉണ്ടല്ലോ വലിയ, ദേർ വാസ് എ ടൈം വെൻ മെഡോ ഗ്രോ ആൻഡ് സ്ട്രീം തുടങ്ങുന്ന. ഈ കുട്ടികൾ എന്ന് പറയാൻ ഭയങ്കര നിഷ്കളങ്കരായിരിക്കും. ഒരഞ്ച് ഗുണങ്ങളിൽ ഒന്നെന്താന്ന് പറഞ്ഞാൽ ഫില്ലത്ത് ഫാലി ഹംസു ഹിസാലിൻ ലൗകാനത്ത് ഫിൽ കിബാരി ലഖാനു അബ്ദാലൻ. കുട്ടികളിലുള്ള 5 ഗുണങ്ങൾ വല്യോരിൽ ഉണ്ടെങ്കിൽ അവർ അള്ളാഹിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടും. വഹയ, അത് അന്നവും. 1, ലാ യഖ്തമൂന ലിറിസ്കി, ഫുഡിന്റെ വിഷയത്തിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കുട്ടികൾ ഇന്ന് ഉറങ്ങുന്ന സമയത്ത് നാളെ രാവിലെ ചായക്ക് കടി ടൈഗർ ആണോ ക്രാക്ചാക്ക് ആണോ ഹൈഡ് ആൻഡ് സീക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല. അമ്മക്ക് ആ ടെൻഷൻ, നാളെ എന്താക്കൽ റബ്ബി, ഇപ്പം എന്താക്കൽ, അത് അമ്മക്കാ ടെൻഷൻ. കുട്ടികൾക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഒരു തവക്കുലിന്റെ ആളത്, നാളെ നാസ്തക്ക് എന്താ കിട്ടുക, അങ്ങനത്തെ ഒരു ടെൻഷൻ തന്നെ ഇല്ല. 2, വൈദാ മരിലു ലം യഷ്കൂ മൻ ഖാലഖഹുമുല്ലാഹ്,
ഒരിക്കൽ രോഗം വന്നാൽ അള്ളാഹിനോട് ഓർക്ക് എതിർപ്പൊന്നുമില്ല. അതിന് പരാതി ഇത് എന്താ റബ്ബ എത്ര കാലായി കഷ്ടപ്പെടുന്നു, എത്ര ബിസിനസ്സാ പൊട്ടി, ഞാനെന്താ ചെയ്യും, അങ്ങനെ അവർക്ക് പരാതിയില്ല. മൂന്നാമത്തത് വാന്നഹും യക്കുലൂന ത്വാമ ഫയജ്തമിഉൻ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ കുട്ടികൾ. ഉപ്പാൻ്റെ ഒപ്പം ഇരിക്കും, ഉമ്മാൻ്റെ ഒപ്പം ഇരിക്കും, ഉമ്മ അടുത്ത് തന്നെ ഇരിക്കും പ്ലീസ് എന്നുള്ളിടത്തോളമാണ് ഓരുള്ള കുട്ടികൾ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കലാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്. എന്നിട്ടോ കുട്ടികളോട് ഉപദേശിക്കും, സമ്മില്ലാഹ ബിസ്മില്ലാഹി മോനെ, കുൽമിമ്മയിലേക്ക് അടുത്തുനിന്ന് തിന്നു മോനെ, കൈ നീളും അടുത്തുനിന്ന് അടുത്തു തിന്ന്. അങ്ങനെ ഒരു കുട്ടി പെട്ടെന്ന് ചാടി അണിച്ച് ബിസ്മിയും ചെല്ലുന്നില്ല ഒന്നും ചെല്ലാണ്ട് ഓടി വന്നിട്ട് തിന്നാമോത്തുള്ള കൈ പിടിച്ചിട്ട് പറഞ്ഞു കുൽമിമ്മയിലേക്ക്. ഇത് രണ്ടു വട്ടം നമ്മളെ മോനൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ മരണം വരെ ബിസ്മിയല്ലും, ആ കുട്ടി അൽഹംദുലില്ലല്ലും, ആ കുട്ടി അടുത്തുനിന്ന് തിന്നും, ആദാവ് പഠിക്കും. പക്ഷേ പല വാപ്പന്മാരും കുട്ടികളെ പേരെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കൂല, മക്കളെല്ലാം തിന്നാ അവേ തീറ്റിക്കട്ടെ, എനിക്ക് ആര് ശല്യം എന്ന് പറ്റൂല, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നണോ, ഇതെന്താടാ ഭൂത, ഇതെന്ത് മനുഷ്യൻ തന്നെ ഇതല്ലോ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ ഏഴ് കുട്ടികൾ മൂത്രയിച്ചിരുന്നു എന്നാ ചരിത്രം. ഏഴ് കുട്ടികൾ ചിലപ്പോൾ മലർന്ന് കിടന്നിട്ട് നെഞ്ചിൻ്റെ മേലെയൊക്കെ കുട്ടികൾ ഇരുത്തിയിട്ട് ഇവിടെ മൂത്രയിക്കും അത്രേ. അപ്പോൾ ആയിഷ ബീവി അസനല്ലാൻ മൂത്രിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു കൊട്ട് കൊടുത്തപ്പോൾ ഔജയത്തി പിന്നെ എൻ്റെ മോനെ വെറുതെ എന്തിനാ വേദനിപ്പിച്ച്, ഈ വെള്ളം കൊടുത്തിനാ തീരാവുന്നതല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട് നമ്മളെ കുട്ടികൾ നമ്മളെ മടിയിൽ മൂത്രിച്ചാൽ, ഈ കുട്ടീനെ കലമ്പോതേനും ആദ്യം കലമ്പലും ഭാര്യ ഒരുത്തിയുണ്ടല്ലോ ഇടാൻ, ഓള് റിമോട്ടൊക്കെയിട്ട് മൂത്രം വരുന്നത് എന്താ പമ്പ, ഓളെന്തിനെ കുറ്റം പറയും. ഇങ്ങനെയാണ് കുറേ ആൾക്കാർ, മനുഷ്യനാവാത്ത കുറേ ആൾക്കാരുണ്ട്. മൂമിനീകൾ നമ്മളെ വീട്ടിലൊക്കെ നല്ല സ്വഭാവം ഉള്ളവരാണ് നമ്മൾ, അത് ഏറ്റവും പ്രധാനം. കുട്ടികൾക്ക് അതപെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം, അതപെല്ലാം പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ശരിക്കും ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ചെരുപ്പിടൽ, അത് ചൊല്ലേണ്ട ദിക്കറല്ലൽ, ഇതൊക്കെ സുന്നത്തെ കാര്യമാണെങ്കിലും അത് ചെയ്യൽ സുന്നത്താണെങ്കിലും അത് പഠിപ്പിക്കൽ നമുക്ക് ബാധ്യതയാണ്. ഉറങ്ങാൻ നേരത്ത് മിസ്വാക്ക് ചെയ്യൽ അതിൻ്റെ ഹുക്കും എന്താ സുന്നത്ത്, പക്ഷെ അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലോ നമ്മളെ ബാധ്യതയാണ്. അതിനനുസരിച്ചിട്ട് കുട്ടികളെ ശീലിപ്പിക്കണം. കുട്ടികൾക്ക് ചെറിയ ബ്രഷ് വാങ്ങിക്കൊടുത്തിട്ട് ഉറങ്ങാൻ നേരത്ത് പല്ലേച്ച മോനെ ഇല്ല വാ, ഉപ്പാക്കും നമുക്ക് ഒന്നിച്ച് പല്ലേക്കും വാ, ഉപ്പ പേസ്റ്റ് ആ ആ ആ അങ്ങനെയാണ് നമുക്ക് കൊണ്ടു നടക്കണം. പല്ലേച്ചാടാ പല്ലേച്ചാ പല്ലേക്കാണ് ഇതെന്താടാ, ചിലയാളുണ്ട് അങ്ങനെ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എവിടുന്ന വരുന്നത്, സ്കൂളിന്നാ എന്നാ പോയി ചോറയ്ക്ക്. കുട്ടികൾ രണ്ടാളൊക്കെ ഒന്നിട്ടാറ്റാ വരുന്നത്, ഇതെന്താ ഈ ഭീകരജീവി പെരുമാറ്റം. അപ്പാ ഇന്ന് ഒരു ഗസ്റ്റ് അമ്മായിൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർ വന്നിട്ട് ബിരിയാണിയിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നിച്ച് തിന്നാൻ വന്നിട്ട് കുട്ടീനെ കൂട്ടി തിരുത്തുക വിസ്മയ. ഇങ്ങനെ കുട്ടികളെപ്പോഴും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുമാണോ, എപ്പോഴും വാ മോനെ ബായിലിട്ടാരാ മോനെ നല്ല പറയേണ്ടത് കേട്ടോ. കുട്ടികൾ അങ്ങനെ തമ്മീസിലേക്ക് എത്തിച്ച് ഉപ്പാൻ്റെ പേര് ഞാൻ വരുന്നുണ്ട്, ഉപ്പ ഷൂ ഇട്ടരോ, ആ ഉപ്പ കാത്തക്ക 5 മിനിറ്റ് ഷൂ മോനെ ഒറ്റക്കിട്, ആ ഇട് ഇല്ലെങ്കിൽ ഉപ്പ കൂട്ടൂല, കാത്തിരിക്കും വെയിറ്റ് ചെയ്യും, ആ ആ ഒന്നിട്ട് ഓക്കെ വാ. ഇനി ആ കുട്ടി ഷൂ ഒറ്റക്കിട്ടുള്ളൂ. അല്ലാണ്ട് എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്കും കൊടുക്കും ഉമ്മ എല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. ആ കുട്ടിക്ക് സമ്മാനം ഇതാ ഇട വെച്ച് വേ കൊടുക്കട്, 1, 2, 2 ദിവസം അത് ശീലിപ്പിക്കണം. ബാക്കി ആ കുട്ടി അങ്ങനെ തന്നെയല്ലേ. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അല്ലേ ചരിത്രത്തിലെ ഒരു വിപ്ലവകാരി. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ, ഈ കുരിശി യുദ്ധത്തിലൂടെ മുസ്ലിങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്തിരുന്നല്ലോ കുരിശി യുദ്ധത്തിലൂടെ, ലക്ഷക്കണക്കിന് ആൾ കൊല്ലപ്പെട്ട യുദ്ധം. ആ കുരിശി യുദ്ധത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന പരിശുദ്ധമായ പള്ളി നഷ്ടപ്പെട്ടതിൽ അക്കാലത്തെ മുസ്ലിങ്ങൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അങ്ങനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ വാപ്പ് ഇങ്ങനെ നടക്കുമ്പോൾ, സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ചെറിയ കുട്ടി ഇങ്ങനെ കളിക്കുന്നു, കളിക്കുമ്പോൾ ഈ കുട്ടീനെ ഇങ്ങനെ മേലേക്ക് വന്നിച്ചിട്ട്, ഇടാ അവരെല്ലാം നമ്മളെ പള്ളിനെ കൊണ്ട് അമ്മാനെ മാടുന്ന സമയത്ത് ഇയലിരുന്ന് കളിക്കുന്നതാ, എന്നിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട്, ഈ കുട്ടി താഴേക്ക് വീണപ്പോൾ മുഖത്ത് ഇവിടെ പൊട്ടി രക്തം വന്നു. കുട്ടീനോട് ചെയ്യേണ്ട കരയാത്ത ഉപ്പ ചോദിക്കുക, സലാഹുദ്ദീൻ അയ്യൂബി എന്ന കുട്ടീനോട് ഉപ്പ ചോദിക്കുക, ഈ എന്താ കരയാത്തത്, മുറിഞ്ഞില്ലേ, മുറിഞ്ഞു, വേദനിച്ചില്ലേ, വേദനിച്ചു, രക്തം വന്നില്ലേ, വന്നു, എങ്ങനെ ഉപ്പ താഴെ ഇട്ടിട്ട് പിന്നെന്താ കരയാത്തത്.
ഭാവിയിൽ പിന്നെ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് തിരിച്ച് പിടിച്ചു തരുന്ന വിപ്ലവ പോരാളി ചെറുപ്പത്തിൽ കരയാൻ പറ്റുമോ ഇപ്പൊ? ഇതാണ് കുട്ടികളെ വളർത്തേണ്ട രീതി. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കണം. ഇത് ആറ് വയസ്സായിട്ടും കൊടുക്കട്ടേരാലവാ മോനെ എന്ന് വിളിക്കല്ല വേണ്ടത്. ആ കുട്ടി മരമണ്ടനായി മാറും. എപ്പോഴും കുട്ടികൾക്ക് അന്വേഷണം ഇങ്ങനെ കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളുടെ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ അന്വേഷണത്തെ ചെറുതാക്കരുത്. എന്ന് പറഞ്ഞാൽ ഈ തൃക്കരിപ്പൂര് ടൗണിലൂടെ ഉപ്പയും ഉമ്മയും കുട്ടീൻ്റെ കയ്യും പിടിച്ചിട്ട് പോകുമ്പോൾ ഈ കുട്ടി ഉപ്പാനോട് വെച്ച് ഈ ആ പ്ലാസ്റ്റിക്കിൻ്റെ ബാറ്റുണ്ടല്ല 45 രൂപയുടെ ചെറിയ കുഞ്ഞു ബോള് നെറ്റിൽ തൂക്കിയിട്ടില്ലേ, ഇതെന്താന്ന് വെച്ച്. അപ്പോൾ ഉപ്പ ദീർഘവീക്ഷണം ഐൻസ്റ്റീൻ്റെ ഏട്ടൻ പൂത്തിയാപ്പിളയാണ്. ഉപ്പര് ചിന്തിക്കാനെന്ത്, ഇതെന്താന്ന് പറഞ്ഞുകൊടുത്താൽ വാങ്ങിക്കത്തരോ എന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്താ പറയുന്നറിയാം, ആ അപ്പുറം ഇപ്പുറം നടക്കുന്ന നോക്കിയിട്ട് നടന്നിട്ട് വീണിട്ട് എന്നെ ഉമ്മേരി അധികം ഈ കുട്ടി നിങ്ങ ഒരു സബ് പേരും കൂടി വിളിച്ചോ, മണ്ടെന്ന് കൂടി വിളിച്ചോട്ടാ, മണ്ടനായിത്തീരും കുട്ടി. നമ്മളല്ല, ഇപ്പൊ ഒരു ഉമ്മ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോ മത്സ്യം മുറിച്ചുകൊണ്ടിരിക്കുമ്പോ ചെറിയ കുഞ്ഞുമോള് ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് വെച്ച് ഇതെന്താന്ന് മാങ്ങ. അപ്പൊ ഉമ്മ നേരത്തെ മാങ്ങ അച്ചാറാക്കാൻ വേണ്ടി മുറിക്കുമ്പോ ചെറുങ്ങനെ വിരൽ മുറിഞ്ഞതിന്റെ ചൂടിലാ ഇള്ളേ, ആ ചൂട് ഇടേ തീർക്കും. എന്ത് ഇതെന്താന്ന്, മത്തിയും വായി നിറച്ചാ പറയും മത്തിയും. അപ്പൊ ഉമ്മ ഈ കുട്ടി നിഷ്കളങ്കത കൊണ്ട് വീണ്ടും ചോദിച്ച് മത്തി എന്ന് പറഞ്ഞ എന്താ, കത്തി കണ്ടിനാ കത്തി എന്താ ചെയ്യ, എന്താ ചെയ്യ, ഇതിനല്ല എന്താ പറയാ മറുപടി. നമ്മളെ കുട്ടികൾക്ക് നമ്മളടുത്ത് നിന്ന് കുറെ വിവരങ്ങൾ കിട്ടണ്ടേ? അവര് കൂടുതൽ ചോദ്യം ചോദിക്കുന്നവരാണോ, നമ്മൾ നല്ലോണം ഉത്തരം പറയുന്നവരാണോ? അതെന്താന്നുപ്പാ, ലോറിയാണ്, അത് ജീപ്പാണ്. ഇങ്ങനെ കുട്ടികളിങ്ങനെ പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് വളർത്തല്ലേ വേണ്ടത്. അതിന് ഉമ്മയും ഉപ്പിയും നല്ലോണം പഠിക്കും വേണം. ഇനിയുള്ള പുതിയ കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന് സ്കൂളിൽ നിന്ന് ഒരു അസൈൻമെന്റ് വന്നതിന് എന്താ 10 കൺട്രി അതിന്റെ ക്യാപിറ്റൽ സിറ്റി എഴുതിയിട്ട് പോകാൻ പറഞ്ഞു. ക്യൂബന്റെ ക്യാപിറ്റൽ സിറ്റി എന്താ, നമുക്ക് ചെറുങ്ങനെ മൂത്രയ്ക്കാൻ പറ്റുന്നുണ്ടോ, എന്നിട്ട് ഓടേണ്ടി വരും. നമുക്ക് കുറച്ച് വിവരമല്ല ഉള്ളവരാണ് സംഭവം. അതിനാ മക്കളല്ല പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് അടുത്ത തലമുറ നന്നാക്കാൻ. കുട്ടികൾ നല്ല ചോദ്യങ്ങളാണ് ഇനി ചോദിക്കുക. ഇപ്പൊ അടുത്തൊരു കുട്ടി എന്നോട് ചോദിച്ചത് ഒരു കൊതുകിനടിച്ചിട്ട് ഇതിന്റെ റൂഹ് ഹസറായിലാണോ പിടിച്ചത് എന്നാണ്. എങ്ങനെയുണ്ട് ഇരിക്കണ ചെയ്താൻ നടന്ന് ഇങ്ങനെ തന്നെ കുറെ ആള് ഒന്നും പറഞ്ഞു അറിയില്ല, ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി. സംഭവം ഉത്തരം ഫത്താവുൽ ഹദീസിന്റെ 5-ാം പേജിലുണ്ട് കേട്ടാ. ഉത്തരമില്ലാത്തൊന്നും കൺസൂലുൽ മുസ്താദ് അങ്ങനെ നമ്മൾ പഠിപ്പിക്കാണ്ടൊന്നും വിടൂല. അതല്ല ഉത്തരമുണ്ട്, പക്ഷെ ഞാൻ പറയണത് കുഞ്ഞുങ്ങൾ വെരി അഡ്വാൻസ്ഡ് ആണ്. അത് ഇപ്പം കുട്ടികൾ പിന്നെ പ്രായമുള്ളവർക്ക് ഫേസ്ബുക്ക് വിട്ടുകൊടുത്തിട്ട് ഓറ് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി, ഇനിയവർക്ക് ഫേസ്ബുക്ക് ഒന്നും വേണ്ട. അപ്പൊ ആ കുട്ടികളുടെ വിവരത്തിനനുസരിച്ച് നമ്മളെ വിവരം കൂടുതൽ സ്പീഡിൽ പോകണം. കുട്ടികൾ ഒന്നിച്ച് ചങ്ങാതിയായിട്ട് സുഹൃത്തായിട്ട് ജീവിച്ച് ഫുഡ് കൊടുത്ത് ടോയ്ലറ്റിൽ പോകുമ്പം ആ ചെരുപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ഓരോട് ചെരുപ്പിടും എല്ലാം മറ്റേ 3 ഒച്ചല്ലുള്ള വല്ല വലിയൊരു ചെരുപ്പുണ്ടാവും. ആ ഒച്ച 4 വയസ്സുള്ള കുട്ടി ഇട്ടാലും എങ്ങനെ ഉണ്ടാവും? ഓനടന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നേരെ മാറ്റേണ്ടി വരും, അവിടെ വീണിട്ടുണ്ടോ. അക്കുട്ടിക്ക് പറ്റിയ ഏറ്റവും ചെറിയ ചെരുപ്പാടെ വെക്കുക എന്നുള്ളതാണ് അവിടുത്തെ സൈക്കോളജി. അപ്പൊ ആ കുട്ടിക്ക് തോന്നും ബാക്കി എല്ലാവരും ഈ വലിയ ചെരുപ്പ് ഇടുമ്പോൾ ഇത് എനിക്ക് മാത്രം ഇപ്പോൾ ആയി തന്നെയാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒരു സുന്നത്തിനോട് ഒരു സ്നേഹം കിട്ടുന്നു. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ശീലിപ്പിക്കേണ്ട കുട്ടികൾക്ക് കുഞ്ഞു ബ്രഷ് അപ്പുറം ഇപ്പുറം പൂവുള്ള ബ്രഷുമായി കൊടുക്കും. എന്തിന്? ആ കുട്ടിക്ക് അത് ശീലിപ്പിക്കാൻ. ബാത്റൂമിൽ ഓനിക്ക് മാത്രമായിട്ട് ചെറിയ ചെരുപ്പ്, എന്തിന്? ഓനിക്ക് അത് ശീലാവാൻ വേണ്ടിട്ട്. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ആ ലോകത്തേക്ക് അദബ് പഠിപ്പിക്കുന്നതാണ് ഒരു വാപ്പ ഉമ്മ കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം. നബിയുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുപ്പിക്കുമ്പോ ഉമ്മ വുളു എടുത്ത വുളു എടുപ്പിക്കാണ്ടൊന്ന് കുട്ടികളെ നിസ്കരിപ്പിക്കരുത്, അത് ശ്രദ്ധിക്കണം. നമ്മളങ്ങനെ കുറെ ഒക്കെ അഭിപ്രായങ്ങൾ നടത്തലുണ്ട്. പിന്നെ നമ്മൾ ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് ടേബിളിന്റെ മേലെ ഖുർആൻ വെച്ച് നമ്മളെ വുളു മുറിഞ്ഞു, പിന്നെ കുട്ടിയുണ്ട് വരുന്നു അവനോട് ഈ മുസാഫ് ഒന്ന് അപ്പുറത്ത് വെച്ച് എന്താ കുട്ടീനോട് കുട്ടിക്ക് ഒന്നും വേണ്ടേ? അല്ല കുട്ടികൾക്ക് കുട്ടികൾക്ക് കുട്ടികളുടെ പഠന ആവശ്യത്തിന് ഒന്നും വേണ്ടാന്നാണ്, ഉപ്പാപ്പന്റെ ആവശ്യത്തിന് വേണ്ടാന്നല്ല. അപ്പൊ ആ കുട്ടീനെ നമ്മളെ എങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകണം? മോനെ ഖുറാൻ ഓതുമ്പോ ഉമ്മുനീര് തൊട്ടിട്ട് പേജ് മറിക്കുന്ന ഉണ്ടെന്നല്ല, അത് ഹറാമാണല്ലോ മോനെ, ചെയ്യരുത് കേട്ടോ. ഒരു വട്ടം ജീവിതത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി, ഒറ്റവട്ടം ഒറ്റവട്ടം പറഞ്ഞു കൊടുത്താൽ മതി. മോൻ ഇന്ന് എന്താ മദർസി പഠിച്ചേ? അത്തയ്യാതെ ചൊല്ലിത്തന്നെ. അങ്ങനല്ലല്ലോ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ?
മുബാറക്കാത്തു. ആ ആ കുട്ടി 65 വയസ്സ് വരെ അതാത് അല്ല മറ്റേ അത്തയ്യാത്തില്ലു അതിന്റെ കൂലി ഉപ്പാപ്പ കിട്ടിയില്ലേ ചെറിയ തിരുത്തലിലൂടെ മോനൊന്ന് ഫാത്തിയോദ്യ. ഇങ്ങനെ നമ്മൾ കുട്ടികളോടൊന്നിച്ച് ജീവിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾക്കെല്ലാം ഹാപ്പി എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾ പേടിച്ചുരുക, എന്നിട്ട് അത് അഭിമാനത്തോടെ പറയുകയും ചെയ്യും, ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളർ മിണ്ടൂല. അതൊരു പെരുമ്പാമ്പ് വീട്ടിൽ കയറി കട്ടിൻ്റെ ഉള്ളിൽ കൂടി ആരും മിണ്ടൂല പഠിച്ചിട്ട് വല്ല കാര്യമായി പോയി. ഇങ്ങനല്ല നമ്മളെ വീട്ടിൽ കയറാൻ പിള്ളേർ ഇങ്ങനെ ഓടി വരണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഷോൾഡറിൽ കയറുന്നു, തങ്ങൾ കൈയും കാലും കുത്തിയിട്ട് കളിപ്പിക്കുന്നു ഇങ്ങനെ. അങ്ങനെ നമ്മൾ നല്ല ശീലങ്ങൾ, വീട് കുട്ടികൾക്ക് നല്ല സന്തോഷമുള്ളതാണ്. വീട്ടിൽ നിന്നാണ് കുട്ടികൾക്ക് ഏറ്റവും സ്നേഹം കിട്ടേണ്ടത്. സ്നേഹം വീട്ടിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് വേറെ ആരെങ്കിലും കൊടുക്കുമ്പോൾ പെൺകുട്ടികൾ ചാടിപ്പോണത്. അങ്ങനെ നല്ല അദബ് പഠിപ്പിക്കണം. ഈ അദബ് പഠിപ്പിക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ദീനി വിദ്യാഭ്യാസം അവർക്ക് നന്നായി നൽകണം. ഒരു മോനെങ്കിലും നമ്മുടെ മക്കളിൽ ഒരാലിമായിട്ടുണ്ടാവണം. ഒരു മോനെങ്കിലും ഒരു മോളെങ്കിലും ആലിമത്തായിട്ടുണ്ടാവണം. കാരണം അവർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അല്ലാഹ് കൊടുക്കുന്ന ഹദീസ്. ഇൽമിന്റെ അഹലുകാര് സ്വർഗത്ത് പോകുമ്പോ അല്ലാഹ് ചോദിക്കും, എന്തിനാ പോന്നെ ഇപ്പൊ പെട്ടെന്ന് പോകുന്നുണ്ടേ, അർജന്റ് ആവശ്യമുണ്ടാ? ഇല്ലാലോ, ഇല്ലാലോ, ഇല്ല. എന്നാല് എല്ലാരും സ്വർഗത്ത് കയറ്റിയിട്ട് പോയാ പോരെ. കണ്ട, ഇഷ്ടപ്പെട്ടവരെയൊക്കെ സ്വർഗത്തിലെത്തിച്ചിട്ട് പോയാ പോരെ എന്ന് ആലിമി ഇങ്ങോട്ട്. അള്ളാഹിന്റെ ചോദ്യം, രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമുക്കൊരു മോന് വേണ്ടേ, ആലിമായ മോന് വേണം. അങ്ങനെ ഉണ്ടെങ്കിലുള്ള മെച്ചമെന്താണ്? നമ്മൾ ഖബറിലെത്തിയാലും ഇബാദത്ത് ചെയ്യുന്നത് പോലെ കൂലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഉപ്പ അല്ലെങ്കിൽ ഈ ഉമ്മ ഖബറിലേക്ക് എത്തുമ്പോ ഭയങ്കര ടൈറ്റ് ആയിരിക്കും ട്രെയിന്. യു ആർ അൺറിസർവ്ഡ്, നിൽക്കാൻ വരെ സ്ഥലമില്ല, ഇങ്ങനെ കുടുങ്ങി നിൽക്കേണ്ടി വരും, ശ്വാസം കൂടാ ഇങ്ങനെ പൊന്തിച്ച് നിൽക്കേണ്ടി വരും. എന്നേരാന്ന് ടിട്ടിയ വന്നിട്ട് ഇങ്ങോട്ട് നിൽക്കേണ്ട ആളാ, അപ്പുറത്താ D1 D1 മാറ്റി. കുറച്ച് കഴിഞ്ഞിട്ട് അതേ ടിട്ടി ഓർണ വന്നിട്ട് പറഞ്ഞ് S1 സ്ലീപ്പർ വിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വലിയ ടിട്ടി വന്നിട്ട് ഇയാൾ അങ്ങനെ സ്ലീപ്പറിലെടുത്ത AC coach C1 ചെയർ പോരാ കിടത്ത് 3-chair. അപ്പൊ ഇയാൾ എന്നെ കബറിന് ഇങ്ങനെ ചോദിക്കും, ഇതെന്താ എനിക്ക് ഓരോ ദിവസം ഇങ്ങനെ ദറജ കൂടിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മകന്റെ മകളുടെ ദുആഇന്റെ ഫലം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വേണ്ടേ നമുക്ക്? നമുക്ക് അങ്ങനത്തെ ഒരു മോനുണ്ട്, മോനെ ബാക്കിയാക്കിട്ട് പോണ്ടേ നമുക്ക്? എത്ര ധൈര്യമായിട്ട് കബറിൽ കിടക്ക, ഒരാലിമത്തായ മോളുണ്ടെങ്കിൽ, ഒരാലിമായ മോനുണ്ടെങ്കിൽ എത്ര ധൈര്യമായിട്ട് കബറിൽ കിടക്ക. അങ്ങനെ നമുക്ക് വേണ്ടേ ഉമ്മമാരെ ഉപ്പമാരെ, എന്റെ മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എന്ന ലോക അറിയപ്പെട്ട പണ്ഡിതൻ, ആ മഹാന്റെ ഉമ്മ ത്യാഗം സഹിച്ചിട്ടാണ് ആ മോനെ വളർത്തിക്കൊണ്ടുവന്നത്. ചരിത്രം പറയുന്നുണ്ട്, സുഫിയാനു സൗരി തങ്ങളുടെ വീട്ടുകാർക്ക് തിന്നാനും കുടിക്കാനും ഇല്ല, പഠിപ്പിക്കാനുള്ള ചെലവിനുള്ള പണവും ഇല്ല. അപ്പൊ ഈ ഉമ്മ ചെയ്ത എന്താ അറിയോ? ഈ ഉമ്മ ചെയ്ത പണി എന്ന് പറഞ്ഞാല് നെയ്ത്ത് ജോലി വീട്ടിൽ നിന്ന് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഈ മോനെ വളർത്തി. എന്നിട്ട് സുഫിയാനു സൗരി തങ്ങളോട് പറഞ്ഞ്, മോനെ ഉമ്മ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും മോന് പഠിക്കണം മോനെ. കണ്ട, സുഫിയാനു സൗരി തങ്ങൾ വാതിൽ മുട്ടി ഒരു കാലത്ത് പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട്, മോനെ മോനെ കൊണ്ട് സ്വർഗം വാങ്ങാനല്ലേ ഉമ്മ മോനെ പഠിക്കാൻ അയച്ചത്, നമുക്ക് സ്വർഗത്തു നിന്ന് കണ്ടാ പോരെ. നമ്മളെന്താ കുട്ടീനെ പഠിക്കാൻ അയക്കാത്? തക്കാളി വാങ്ങാനില്ല, ചീന തക്കാളിയാ പിള്ളേർ കൊണ്ട് കിട്ടേണ്ടത്. ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, വബുത്തഖ ഫീമ ആതാക്കല്ലാഹു ദാറൽ ആഖിറ, മക്കളെ കൊണ്ട് ഇങ്ങനെ സ്വർഗം വാങ്ങണമെന്ന്. അള്ളാഹു നമ്മളെ മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.